മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ അർജുന വിഷാദയോഗം കഴിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അർജുന വിഷാദത്തിന് രണ്ട് ശ്ലോകങ്ങളിൽ പരിഹാരം നിർദ്ദേശിച്ചത് കേട്ട് സംശയാലുവായ അർജുനൻ മറ്റ് വഴികളിലൂടെ തൻ്റെ ചിന്തകളെ വീണ്ടും ഭഗവാന്റെ മുമ്പിൽ വയ്ക്കുകയുണ്ടായി അർജുന ചിന്തകളെ രണ്ട് മാനമേയങ്ങളിൽ ഭഗവാൻ സ്വാംശീകരിച്ചു എന്ന് പറയാം ഒന്ന് മനുഷ്യൻ അവനിൽ തന്നെയുള്ള മനസ്സ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ രണ്ട് അവൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത ഈശ്വര സൃഷ്ടി അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടി മണ്ണ് ഈശ്വര സൃഷ്ടിയാണ് അത് ഘടമായി പരിണമിക്കുന്നത് ജീവസൃഷ്ടിയിലാണ് സ്വർണം ഈശ്വര സൃഷ്ടിയാണ് അത് ഘടകവും കുണ്ടലവുമൊക്കെയായി പരിണമിക്കുന്നത് ഈശ്വര സൃഷ്ടി ജീവസൃഷ്ടിയിലാണ് ഈശ്വര സൃഷ്ടിയുടെയും ജീവസൃഷ്ടിയുടെയും അന്തർഗതങ്ങളിൽ ഈ പ്രാപഞ്ചിക സത്യത്തെ രണ്ടായി പരിഗണിക്കാമെന്ന് ഭഗവാൻ അറിയാം ദുഃഖം ഈശ്വര സൃഷ്ടിയിലായിരിക്കുമോ അതല്ല ജീവസൃഷ്ടിയിലായിരിക്കുമോ ഉളവാകുന്ന രോഗങ്ങളെ എടുത്താൽ ഉളവാകുന്ന പ്രശ്നങ്ങളെയും സങ്കീർണതകളെയും എടുത്താൽ അവയെ എങ്ങനെ പരിഹരിക്കും അവയ്ക്കുള്ള സമാധാനം എന്താണ് ഈ രണ്ട് ദിശകളിൽ ഭഗവാന്റെ ചർച്ച തുടരുകയാണ് അതിലൊന്നാമത്തതായ മനോമയ സൃഷ്ടിക്ക് ഭഗവാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത് ഭഗവാൻ ഈശ്വര സൃഷ്ടിപൂർവകമായ ദുഃഖത്തിനും പരിഹാരം പറഞ്ഞു രണ്ടും ചേർത്തു വെച്ച് സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് പതിനഞ്ചാം ശ്ലോകത്തിൽ നമുക്ക് ശ്ലോകം നോക്കാം യംഹിന പുരുഷം വ്യധയന്യേതേർഷ സമദുഖസുഖം ധീരം സോമൃത ഹേ പുരുഷർഷേ സമദുഖ സുഖം ധീരം യം പുരുഷം ന നീ സഹ അമൃതേ ഹി ഹേ പുരുഷർഷ അല്ലയോ പുരുഷ ശ്രേഷ്ഠ അല്ലയോ അർജുന ഏതേ സമദുഃഖ സുഖം ധീരം യം പുരുഷം നീ സുഖ ദുഃഖങ്ങളെ സമമായി വിചാരിക്കുന്നവനും വിവേകിയുമായ ധീരനുമായ യം പുരുഷം യാതൊരു പുരുഷനെ ന വ്യഥയന്തി വ്യസനിപ്പിക്കുന്നില്ലയോ സഹ അവൻ അമൃതത്വായ മോക്ഷത്തിന് അമൃതത്വത്തിന് കൽപ്പദേഹി യോഗ്യനാകുന്നു അപ്പോൾ ഭഗവത്ഗീതയുടെ ഒന്നാം ഭാഗത്ത് അശോച്യാൻ അന്വശോചസ്ത്വം എന്നിടത്ത് ജീവസൃഷ്ടിയെ പറഞ്ഞു രണ്ട് മാത്രാസ്പർശാഹാത്തു എന്നിടത്ത് ഈശ്വര സൃഷ്ടിയെ പറഞ്ഞു സൃഷ്ടമായ ജഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അമൃതത്വത്തെ ഭഗവാൻ കണ്ടു ആ അമൃതത്വത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹേ പുരുഷ ശ്രേഷ്ഠ സുഖദുഃഖങ്ങളിൽ സമനായ ധീരപുരുഷനെ ഈ മാത്രാസ്പർശങ്ങൾ വ്യതിതനാക്കുന്നില്ല അയാൾ അമൃതത്വം നേടുന്നതിന് സമർത്ഥനാവുന്നു ശോകമോഹങ്ങൾക്ക് രണ്ട് കാരണങ്ങളുണ്ടെന്നാണ് നാം ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത് ഒന്നാമത് കാരണം മനോമയി സൃഷ്ടിയാണ് രണ്ടാമത്തെ കാരണം ഈശ്വരീയ സൃഷ്ടിയാണ് മനോമയി സൃഷ്ടി ജീവസൃഷ്ടി എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു പതിനൊന്നാം ശ്ലോക വ്യാഖ്യാനത്തിൽ മരിച്ച കുട്ടിയുടെ പിതാവും മരിക്കാത്ത കുട്ടിയുടെ പിതാവും തമ്മിൽ എന്ത് എങ്ങനെയുള്ള പ്രകാരഭേദം ഉണ്ട് അത് മനോമയിൽ നാം കാണുകയുണ്ടായി ഈശ്വര സൃഷ്ടിയിൽ ശോകമോഹങ്ങൾ മാത്രാസ്പർശങ്ങളാണ് കാല് മുറിഞ്ഞാൽ വേദനയെടുക്കും ഇതിനെ മനോമയി സൃഷ്ടി എന്ന് പറഞ്ഞാൽ പോരാ മുറിവ് അതിന്മേലുള്ള അണുക്രിമികളുടെ പ്രവർത്തനം അതിൻ്റെ വേദന എല്ലാം സൃഷ്ടിരഹസ്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു രോഗങ്ങൾ തണുപ്പ് ചൂട് എന്നിവയാൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ ഈശ്വര സൃഷ്ടിയാലാണ് സുഖസ്യ ദുഃഖസ്യ അനേകോപി ദാത പരോ കുബുദ്ധിരേഷ അഹം കരോമീതി വൃഥാഭിമാനഹ സ്വകർമ്മസൂത്രഗ്രഥിദോഹി ലോക ഒരുവന് സുഖത്തെയോ ദുഃഖത്തെയോ ആരും കൊടുക്കുന്നില്ല മറ്റൊരുവൻ എനിക്ക് സുഖം തന്നു ുഃഖമുണ്ടാക്കി തീർത്തു എന്നുള്ള വിചാരം കുൽസിതമാവുന്നു ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനവും അർത്ഥമില്ലാത്തതാണ് എന്തുകൊണ്ടെന്നാൽ ലോകത്തിലുള്ള സർവപ്രാണിവർഗവും അവരവർ ചെയ്ത കർമ്മമാകുന്ന കയറുകൊണ്ട് ഈശ്വരനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ദൈവേ പുരുഷാകാരേച കർമ്മസിദ്ധിർവ്യവസ്ഥിത തത്ര ദൈവം അഭിവ്യക്തം പൗരുഷം പർവ്വദൈഹികം ദൈവാധീനമാണ് സുഖദുഃഖസിദ്ധി എന്നാൽ പൂർവപൂർവകർമ്മഫലമാണിത് പൗർവദേഹികം പൂർവപൂർവ കർമ്മങ്ങളെ അവലംബിച്ചാണിത് ദൈവമെന്നാൽ സ്വകർമ്മജന്യ ബലരൂപമെന്നാണ് അറിയേണ്ടത് സുഖസ്യ അനന്തരം ദുഃഖം ദുഃഖസ്യ അനന്തരം സുഖം ദ്വയമേതൂനാം ം ദിനരാത്രിവത് സുഖാവസാനം ദുഃഖവും ദുഃഖാവസാനം സുഖവും വരാതിരിക്കില്ല ഇത് രണ്ടും പകലും രാത്രിയും പോലെ നിശ്ചയിക്കപ്പെട്ടതാകയാൽ യാതൊരു പ്രാണിക്കും അതിനെ അതിക്രമിക്കാനാവില്ല മനോമയി സൃഷ്ടിയിൽ നിന്നുള്ള ദുഃഖത്തിന് വിചാരം കൊണ്ടില്ലാതാക്കാം അത് ന അനുശോചന്തി പണ്ഡിതാഹ എന്ന് നാം കണ്ടു എന്നാൽ ചൂടും തണുപ്പും മാത്രാസ്പർശങ്ങളും ഈശ്വര സൃഷ്ടിയിൽ ആധാരിതമാണ് മനോമയിൽ വിചാരം കൊണ്ടു മാറും എങ്ങനെ അത് നത്വേവാഹം ജാതുനാസം എന്നിപ്രകാരം വിശദീകരിച്ചു അടുത്തു നിൽക്കുന്ന പിതൃപിതാമഹന്മാരുടെ കാരണം മരണം പിതാവിൻ്റെയും പിതാമഹന്റെയും എല്ലാം മരണം മനോമയി സൃഷ്ടിയാണ് അവിടെ ധീരത്തത്രാണ് മുഹ്യതി എന്ന് കണ്ടു ധീരൻ മോഹത്തിൽ പെടുന്നില്ല എന്നാൽ രണ്ടാമത്തെ തരം ശോകം രോഗം ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിപ്രകാരം പ്രയുക്തമായ ശോകത്തിന് സഹനം മാത്രമാണ് വഴി സഹിഷ്ണുത തിദിക്ഷ അതുമാത്രമാണ് മാർഗം അത് പൂർവശ്ലോകത്തിൽ പറഞ്ഞു താം തിദിക്ഷസ്വഭാരത വേദനകൾ സഹിക്കുകയേ നിവർത്തിയുള്ളൂ ചിരിച്ചു സഹിക്കണോ കരഞ്ഞു സഹിക്കണോ എന്ന് മാത്രം അതാണ് തീരുമാനിക്കേണ്ടത് അതിൽ ചിരിച്ചു സഹിക്കുന്നത് തിദിക്ഷ സഹനം സർവദുഃഖാനാം ചിന്താ വിലാപരഹിതം സാ തിദിക്ഷ നികദ്യതയെ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്രതീകാരപൂർവകം കഴിഞ്ഞ് അഭിചേർക്കണം പ്രതീകാരമില്ലാതിരുന്നിട്ടും കൂടി സമസ്ത ദുഃഖങ്ങളെയും സഹിച്ചു അങ്ങനെ സഹിക്കുന്നത് തിരീക്ഷ അത് ചിന്തയും വിലാപവും ഇല്ലാതെ പ്രതികാരമില്ലാതെ ഇരിക്കുന്ന പലരുമുണ്ട് ഭാവിയിലെ നേട്ടമോർത്ത് ചിലർ പ്രതികാരമില്ലാതിരിക്കും ഇത് സഹിച്ചാൽ ഭാവിയിൽ ചില പ്രയോജനം ഉണ്ടാവും തൻ്റെ സ്ഥാനമാനങ്ങളെ ഓർത്ത് പ്രതികാരമില്ലാതിരിക്കും മനസ്സിലും വാക്കിലും പ്രതികാരം നിലനിർത്തി കർമ്മരംഗത്ത് പ്രതികാരമില്ലാതിരിക്കും എന്നാൽ അവയിലെല്ലാം വിക്ഷേപമുണ്ട് അതിൽ നിന്ന് ശാന്തരായ അതിൽ നിന്ന് ശാന്തി നേടിയ പ്രശാന്തവാഹിയായ സാധന ഉണ്ടാകുന്നില്ല സഹനമെല്ലാവരും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ടാവും സഹിക്കാത്ത ആരും കാണില്ല അപ്പോൾ തിദീക്ഷയിൽ വി വിശേഷത എന്ത് ലോകത്തുള്ള ഏതൊരാളെ എടുത്താലും പറയും ഞാൻ ഒരുപാട് സഹിച്ചു ഞാൻ ഒരുപാട് ക്ഷമിച്ചു ദേഷ്യം വരുമ്പോഴും പറയുന്നതാണ് അപ്പോൾ സഹനം എല്ലാവർക്കും ഉണ്ട് തിദീക്ഷ എന്താണ് വ്യത്യാസപ്പെടുന്നത് സാധാരണ സുഖദുഃഖങ്ങളിൽ പ്രതികാരമാവട്ടെ ഇല്ല ചെറിയൊരു തണുപ്പ് അല്പം ചൂട് ഇതൊക്കെ തോന്നിയാൽ ശരീരം വിഷമമയമാവുന്നു ഉത്തരഖണ്ഡത്തിലൊരു ചൊല്ല് തന്നെയുണ്ട് എത്ര ചൂട് സഹിക്കുന്നുവോ അത്രയ്ക്ക് തണുപ്പ് സഹിക്കാൻ പറ്റും തണുപ്പ് എത്രത്തോളം സഹിക്കുന്നുവോ അത്രത്തോളം ചൂടും സഹിക്കാൻ ശക്തി ഉണ്ടാവുമെന്ന് രോഗങ്ങളിൽ സഹനം കുറയുന്നത് മാരകമായി തുടരുന്നു ഈ കാലഘട്ടത്തിൽ ഇത് പ്രത്യേകിച്ചും സഹനത്തിൻ്റെ കുറവ് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇന്ന് നാം എത്തിച്ചേർന്നിരിക്കുന്നത് ആ കുറവ് ഒട്ടേറെ രോഗങ്ങളിൽ പ്രതിരോധ ബലത്തെ കുറയ്ക്കുന്നുണ്ട് ഏതൊന്ന് സഹിക്കാൻ വളരെ നേരത്തെ ശക്തി നേടുന്നുവോ അത് ബലത്തെ ഉണ്ടാക്കുകയും ചെയ്യും മാരകമായി ഇന്ന് വരുന്ന പല വിഷമതകളും അതിൻ്റെ ആരംഭദശയിൽ സഹിക്കാനുള്ള ത്രാണിയില്ലാതെ വന്നവയാണ് ചെറിയ വേദനകൾക്ക് വരെ ഇഞ്ചക്ഷനും മറ്റും മറ്റും ചെയ്ത് ചെയ്ത് സഹനശക്തി നഷ്ടപ്പെടുത്തുന്നു സഹനം പ്രകൃതിയും ജീവിയും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ചിഹ്നമാണ് ഒരാൾ എത്രത്തോളം സഹിക്കുന്നു എന്നത് അയാളും അയാളുടെ ആന്തരപ്രകൃതിയും അയാൾ ബന്ധപ്പെടുന്ന ബാഹ്യപ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ചിഹ്നമാണ് ഞാൻ എൻ്റെ ചുറ്റുപാടുകളോട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നതിൻ്റെ അളവുകോൽ സഹനമാണ് അതല്ലാതെ ചുറ്റുപാടുകളെ ശത്രുവായി കണ്ട് ആ ചുറ്റുപാടിൽ തന്നെ ജീവിക്കുവാൻ വിധിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആന്തരപ്രകൃതിയെയും അതിൻ്റെ ബാഹ്യപ്രകൃതിയെയും തകർക്കാനടയാവും അതുകൊണ്ട് തന്നെയാണ് ആധുനിക കാലത്ത് വിദ്യാഭ്യാസം നേടിയവർ അറിവുള്ളവർ അഭിമാനിക്കുന്നവർ പണ്ഡിതന്മാരെന്ന് ലോകം പുകഴ്ത്തിപ്പാടുന്നവർ അല്പം പോലും സഹനശക്തി ഇല്ലാത്തവരാണ് തൊട്ടതിനെല്ലാം വൈയക്തികമായും സംഘടിതമായും സംഘടിതമായി തന്നെ മതപരമായും ജാതീയമായും കക്ഷിപരമായും എല്ലാം പ്രതികരിക്കുവാൻ പ്രേരണ നൽകുന്ന ബുദ്ധിജീവികളെല്ലാം അസഹിഷ്ണുക്കളാണ് സഹിഷ്ണുത അറിവില്ലായ്മയെയും പ്രകൃതിയിലെ ഈതിബാധകളെയും സമചിത്തതയോടെ നേരിടുന്നതിലാണ് അതിൻ്റെ കഴിവ് കുറയ്ക്കുന്നതാണ് ഇന്ന് വിദ്യാഭ്യാസവും എല്ലാം അതുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള നിലയേക്കാൾ കൂടിയ നിലയ്ക്ക് പരീക്ഷണങ്ങൾ നടക്കുന്നത് അത്രയും പുറം ലോകത്താണ് പ്രകൃതിയിൽ നിന്ന് സംഭവിക്കുന്നതായി തോന്നുന്ന സുഖദുഃഖാദികളെ പരീക്ഷണങ്ങളെ കൊണ്ട് നിരീക്ഷണങ്ങളെ കൊണ്ട് ഫലവത്തായി പഠിച്ച് അവയ്ക്ക് പരിഹാരമായ പുതിയ പുതിയ ജീവസൃഷ്ടികൾ ശാസ്ത്രത്തിൻ്റെ സംഭാവനകളായി വരുമ്പോൾ അവ തരുന്ന ദുഃഖം അവയില്ലാതിരുന്നപ്പോൾ പ്രകൃതിയെ സഹിച്ചു നേടിയ അറിവിനേക്കാൾ ശോചനീയമാണ് ഒരു ഉദാഹരണം എടുത്താൽ പുകയും അടുപ്പും ഒക്കെയായി വീട്ടിലെ അമ്മമാർ പെരുമാറിയപ്പോൾ പൊടിപടലങ്ങൾ മുറിക്കുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന കാലങ്ങളിൽ അവയെ സഹിച്ച അമ്മമാർക്ക് രോഗങ്ങളുണ്ടായിരുന്നില്ല ഇന്ന് മാർബിളും ഗ്രാനൈറ്റും വാക്യൂം ക്ലീനറും വന്നിടത്ത് അലർജിയും തുമ്മലും ചൊറിച്ചിലുമെല്ലാം സർവ്വസാധാരണമായിരിക്കുന്നു ആധുനിക ഉപകരണങ്ങളൊന്നും അവന് വ്യാധി ക്ഷമത്വബലം നൽകുന്നില്ല അന്ന് വിറക് കത്തിച്ച് അടുപ്പിലൂതി കത്തിച്ച് വിഷമിച്ച് ജീവിച്ച സമയത്തിനുള്ളിൽ കിട്ടിയ ആഹാരപദാർത്ഥങ്ങൾ ഇന്ന് അത്യന്താധുനിക ഉപകരണങ്ങളോട് കൂടിയ വീട്ടിൽ വേണ്ട സമയത്ത് കിട്ടാറില്ല വഴക്കും പൊല്ലാപ്പുമില്ലാതെ അതിനപ്പുറം രസകരമായ വസ്തു അടുപ്പത്തൊരു ഭക്ഷണം പാകം ചെയ്താൽ അതിലെ അണുക്കൾ കൃമികൾ നശിക്കുമായിരുന്നു ഇന്ന് വളരെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ മൈക്രോവേവ് ഓവനിലും മറ്റും ബ്രെഡും പാലും ഒക്കെ വേവിക്കുമ്പോൾ അതിനകത്ത് കടന്നുകൂടുന്ന അണുക്കൾ അണുഖങ്ങൾ ക്രിമികൾ അതിനകത്ത് കടന്നുകൂടിയ വൈറസുകൾ ബാക്ടീരിയകൾ ഇവയൊന്നും തന്നെ ചാകുന്നില്ല ഇതിന് പരീക്ഷണം പോലും നടത്താതെയാണ് മാർക്കറ്റിൽ ഇറക്കിയതും വിറ്റഴിച്ചതും ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നതും ഏത് ലാബിലും ഒരു മൈക്രോവേവ് ഓവൻ്റെ അകത്ത് ആധുനികങ്ങളായി വൈറോളജിയോ മൈക്രോബയോളജിയോ ഒക്കെ ഉപയോഗിച്ച് വൈറസുകളെയും അമീബകളെയും ഒക്കെ കൾച്ചർ ചെയ്തെടുത്ത് അവയെ പാലിനൊപ്പമോ തൈരിനൊപ്പമോ തിളപ്പിച്ചു നോക്കിയാൽ അവ ചാകുന്നില്ല എന്ന് കാണാം ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കാണാം അപ്പോൾ സഹനം കൊണ്ട് നേടേണ്ടുന്ന ബലത്തെ അതിജീവിക്കുവാൻ പര്യാപ്തങ്ങളായ ഉപകരണങ്ങളിലൂടെ ഓടി രോഗിയായി തളരുന്ന ഒരു ജനതയെയാണ് നാം കാണുന്നത് അതുകൊണ്ട് സഹനശക്തി വളരെ അത്യന്താപേക്ഷിതമാണ് പ്രകൃതിയും ജീവിയും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ അളവുകോൽ സഹനമാണ് സൃഷ്ടിയുടെ രഹസ്യം അംഗീകരിക്കുന്നതിൻ്റെ സൂത്രവാക്യം ഇരിക്കുന്നത് സഹനത്തിലാണ് പ്രകൃതിയിൽ നിന്ന് സംഭവിക്കേണ്ടതായി തോന്നുന്ന സുഖദുഃഖാദികളെ സഹിക്കുമ്പോൾ തൻ്റെ കർമ്മങ്ങളെ അറിയുക കൂടിയാണ് ഞാൻ മുമ്പ് ചെയ്തു വച്ചതിൻ്റെ ഫലമായി വരുന്ന അനുഭവങ്ങളെ അനുഭവിക്കുന്നതിലൂടെ എൻ്റെ കോശങ്ങളും കോശാന്തരങ്ങളും എൻ്റെ മനസ്സും ഒരു ശുദ്ധീകരണത്തിന് വിധേയമാവുകയാണ് അതിനെ സഹിക്കാതെ പ്രതികരിക്കുമ്പോൾ ഞാൻ തകരുക കൂടിയാണ് അപ്പോൾ തൻ്റെ കർമ്മങ്ങളെ അറിഞ്ഞ് പിണ്ടാണ്ട ബ്രഹ്മാണ്ട പാരസ്പര്യം അറിവായുളവാവുകയും ചെയ്യുകയാണ് സഹനത്തിൽ ഇതിൽ നിന്നു മാത്രമാണ് ശ്രുതി അധിഷ്ഠിതമായ ആവജമാ ആമുഹു അതായത് പിണ്ടാണ്ടമായ ശരീരവും ബ്രഹ്മാണ്ടമായ ജഗത്തും ഞങ്ങളുടെ പിണ്ടാണ്ട രൂപമായും അവിടുത്തെ ബ്രഹ്മാണ്ട രൂപമായും തിരട്ടെ വൈശ്വാനര സ്വരൂപവും വിരാട് സ്വരൂപവും തമ്മിലുള്ള പാരസ്പര്യം ഉളവാകട്ടെ അവിടുത്തെ സായുജ്യം ഉണ്ടാവട്ടെ എന്ന് താൽപ്പര്യം അജഹ അറിഞ്ഞാലും അകാലലോപം ഛാന്തസമാണ് മുഹു മാ അവഗച്ഛ പിന്നെയും പിന്നെയും അവിടെ അനുഗ്രഹിച്ചാലും ഞാൻ ഇത്രയും സഹിക്കുന്നു ഞാൻ തിരീക്ഷയോടുകൂടി പെരുമാറുന്നു തിക്ഷുവായ എൻ്റെ ബോധം അങ്ങയിൽ ക്ഷമാ രൂപത്തിൽ നിലകൊള്ളുന്നു തെറ്റ് മനുഷ്യ സഹജവും ക്ഷമ ദൈവീയവുമാണ് എന്ന ചൊല് തന്നെ ഇതുകൊണ്ടാണ് ശ്രുതി സുഖാദിം ദുഃഖനിധനം സുഖമത്തി സുഖത്തെ ആദാനം ചെയ്യുന്നത് സുഖാദി സുഖസമ്പാദകൻ അങ്ങനെയുള്ള ഹിന്ദു സ്ഥനായ ചന്ദ്രൻ ഖനിധനം ഖം ബൈന്ദവസ്ഥാനം നിതം ഏറ്റവും മുഖ്യമായ സമ്പത്ത് ആർക്കാണോ അവൾ ഖനിധന അല്ലെങ്കിൽ സുഖാദിം സുഖസ്വരൂപിയായി ദുഃഖനിധനം യാതൊരുവളെ കൊണ്ട് ദുഃഖത്തിന്റെ നാശം സംഭവിക്കുന്നുവോ അവൾ ദുഃഖനിധന അവിജ്ഞാത ദുഃഖഗന്ധ അറിയപ്പെടാത്ത ദുഃഖഗന്ധത്തോടു കൂടിയവളെന്ന് താല്പര്യം അപ്പം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സുഖാദിം ശോഭനമായ ഖംഇന്ദ്രിയം അതായത് മനസ്സ് ആദിം ആദ്യം വേദ്യമായിട്ടുള്ളവൾ മനസ്സ് എന്നും ദുഃഖനിധനാം ദുഃഖങ്ങൾ ദുഃഖം ദുഷ്ടേന്ദ്രിയങ്ങൾ അതായത് ചക്ഷുരാദീന്ദ്രിയങ്ങൾ അവയ്ക്ക് അഗോചരമായിട്ടുള്ളവളെന്നും അതുകൊണ്ട് സഹനം അറിവാകുന്നു സഹിക്കുമ്പോഴാണ് അറിവുണ്ടാകുന്നത് അതാണ് ഒരേ ഒരു അറിവ് പഴയ ആളുകൾക്ക് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പത്തും മുപ്പതും കൊല്ലം ചെലവഴിച്ച് ഉള്ള പരീക്ഷ എഴുതിയല്ല അറിവുണ്ടായത് പ്രകൃതിയുമായി നേരിട്ട് സഹിച്ച് ആ സഹനത്തിൽ നിന്ന് ആത്യന്തികമായൊരറിവ് അവരിൽ ഉദിക്കുമ്പോൾ അത് ഔഷധങ്ങളായി അത് പ്രകാരഭേദങ്ങളായി അത് ആനന്ദമായി ഒക്കെ രൂപാന്തരപ്പെട്ടിരുന്നു അങ്ങനെ രൂപപ്പെടുന്ന അറിവിൻ്റെ ലോകങ്ങളിലേക്ക് മനുഷ്യനെ എത്തിച്ചത് സഹനമാണ് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയെ അറിയുന്നത് സഹനത്തിലൂടെയാണ് തൻ്റെ ഇന്ദ്രിയങ്ങളെ അറിയുന്നത് സഹനം വഴിയാണ് തൻ്റെ ബുദ്ധിയെ അറിയുന്നത് സഹനം വഴിയാണ് അതുകൊണ്ട് തിദീക്ഷയാണ് അറിവ് തിദീക്ഷാപൂർവം ജീവിച്ചാലും ഹേ അർജുന നീ തിദിക്ഷുവായിത്തീർന്നാലും അവകാശങ്ങളിൽ മാത്രം ജീവിക്കുക അതാണ് ഇന്ന് വഴി സഹന ഇല്ല ഇന്ന് മനുഷ്യനെ നോക്കിയാൽ അവന് സഹിക്കാനാവാത്തത് കൊണ്ട് കാർഡിലാജീവിക്കുന്നത് സിം കാർഡ് പെട്രോ കാർഡ് റേഷൻ കാർഡ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പാൻ കാർഡ് എന്നിങ്ങനെ കാർഡുകളെല്ലാം സഹിക്കാതിരിക്കാനുള്ള പദ്ധതികളുടേതാണ് ഇൻഷുറൻസ് കാർഡ് ഈ ഷോപ്പി ഹോം ഷോപ്പി ഹോം ഡെലിവറി ഇതെല്ലാം ഒരുവന് അല്പം പോലും സഹിക്കാൻ പറ്റില്ല എനിക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്ത് പോയൊരു സാധനം വാങ്ങാൻ പറ്റില്ല വീട്ടിൽ കൊണ്ട് തരണം അതെൻ്റെ അവകാശമാണ് ഇത് എനിക്കായിട്ട് നീ ഉണ്ടാക്കിത്തരണം നിൻ്റെ അവകാശം എൻ്റെ അവകാശമാണ് നിൻ്റെ കർമ്മമാണ് ഇങ്ങനെ വളരെ ശൈശവം മുതൽ അവകാശത്തെ മാത്രം പഠിപ്പിക്കുക പൗരധർമ്മത്തെ പഠിപ്പിക്കാതിരിക്കുക അവകാശങ്ങളിൽ മാത്രം ജീവിക്കുക വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ മറ്റ് ചെരുപ്പ് കുട വടി എന്നുവേണ്ട ചെറിയ ചെറുതിൽ നിന്ന് വളർന്ന് 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 ഒരു അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് സഹനത്തിന് യാതൊന്നും പറ്റില്ലാത്ത അവസ്ഥയിലേക്ക് ഇവയെല്ലാം നമ്മുടെ പ്രതിരോധ ശക്തിയെയും വ്യാധി ക്ഷമത്വബലത്തെയും കഴിവുകളെയും എല്ലാം തകർക്കുന്നതാണ് ഒന്നും സഹിക്കാൻ കഴിയാത്ത എല്ലാറ്റിനോടും അസഹിഷ്ണുവായ എല്ലാം തകർക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായ ആധുനിക മനുഷ്യനെ അത് സൃഷ്ടിക്കുന്നില്ലേ എന്നാലോചിക്കേണ്ടതാണ് വിദ്യാഭ്യാസവും പരിഷ്കാരവും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും സാഹിത്യവും കലയും മതവും എല്ലാം മത്സരിച്ചോടുന്നത് സമസ്ത ദുഃഖങ്ങളിലും പ്രതികാര ചിന്തയോടുകൂടി ഒരു ദുഃഖത്തെയും സഹിക്കാൻ കഴിയാതെ എല്ലാത്തിനെയും അവകാശമാക്കി മാറ്റിയ ഒരു വഴിയിലേക്കാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴി ആ വഴി യുദ്ധത്തിലേക്കുള്ള വഴിയാണെന്നും അങ്ങനെയാണ് നിങ്ങൾ ഈ യുദ്ധത്തിലെത്തിയത് നീണ്ട ഗവേഷണങ്ങളിലൂടെ നീണ്ട പരീക്ഷണങ്ങളിലൂടെ അസഹിഷ്ണുതയിലൂടെ ഒന്നും സഹിക്കാൻ തയ്യാറല്ലാത്തതിൻ്റെ ദുര്യോധനനും ദുഃശാസനും മാത്രമല്ല നീയും നിൻ്റെ സഹോദരങ്ങളുമെല്ലാം സഹനശക്തി കുറഞ്ഞപ്പോഴാണ് യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വന്നത് എല്ലാം സഹിക്കുവാൻ തയ്യാറാകുന്ന ഭൂമിയിൽ ഒന്നും സഹിക്കാൻ കഴിയാതെ ജീവിക്കുന്ന മനുഷ്യൻ എല്ലാം സഹിക്കുന്ന ഭൂമിയെ മറന്ന് എല്ലാം സഹിക്കാൻ പറ്റില്ല എന്നുറച്ച് സർവം സഹയായ ഭൂമിയുടെ മേൽ ആക്രോശിച്ച് അസഹിഷ്ണുവായി എല്ലാത്തിനെയും എതിർത്ത് പോകുവാൻ വന്നവൻ അതിന് മറുപുറമാണ് തിദീക്ഷ ഈ തിദീക്ഷ കൊണ്ട് മാത്രാസ്പർശങ്ങൾ പ്രയുക്തമായ ഈശ്വര സൃഷ്ടി നിമിത്തമായ ശോകമോഹങ്ങളെ തരണം ചെയ്യാം എന്ന് ഉപദേശിക്കുന്ന അതിൻ്റെ മഹിമ ജ്ഞാനമാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ചന്ദ്രൻ്റെ പാവന പാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസമർപ്പിക്കാം